നമസ്കാരം. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതൊരു 5-6 മാസം മുമ്പാണ് ഒരു വീഡിയോ ഇട്ടിരുന്നത്. ഈ സീബ്ര ക്രോസിങ്ങുകളിൽ AI ക്യാമറ വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞ പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കടവും തീർന്നേനെ ഈ നിയമലംഘന ഡ്രൈവിങ്ങുകൾ ഒഴിവാക്കുകയും ചെയ്തേനെ. ഞാനന്ന് പറഞ്ഞിരുന്നത് ഒന്നും കൂടി പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇനി ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ്കുമാറോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസോ ഒക്കെ ഒന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ സഹകർമാരോ ആരെങ്കിലും ഒക്കെ ഒന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഖജനാവിൽ പണമില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ലല്ലോ. ഒരു രൂപയില്ല. KSRTC ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല, ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ശമ്പളമില്ല, പെൻഷൻ ഇല്ല, മറ്റ് പല ആനുകൂല്യങ്ങളും ഒന്നുമില്ല, കർഷകർക്ക് പണമില്ല എന്ന് പറഞ്ഞ ചുരുക്കം പറഞ്ഞാല് റേഷൻ കടയിൽ അരി പോലും ഇല്ല. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ. പണമില്ലാത്തതാണ്, ഞാൻ കുറ്റം പറയാൻ പറഞ്ഞല്ല. ഒരു 2-3-4 മാസം കൊണ്ട് ഖജനാവ് നിറയ്ക്കാനുള്ള പദ്ധതിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി. ഈ പൊതുനിരത്തുകളിൽ AI ക്യാമറ വെക്കാനുള്ള അനുമതി സ്വകാര്യ ഏജൻസികൾക്ക് കൊടുക്കുക. എന്നിട്ട് ഓരോ സീബ്രയിലും സീബ്ര ലൈനിലും അവർ ക്യാമറ വെക്കുക. എല്ലാ സ്ഥലത്തും അവർ വെച്ചോളും. ഒരു 2 ക്യാമറ അപ്പുറത്തോ ഇപ്പുറത്തോട്ടോ ഒരു ക്യാമറ വെച്ചോളും. ആരെങ്കിലും സീബ്ര വയലേഷൻ ഈ പറഞ്ഞ ആൾക്കാർ കടന്നു പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിൽ ഒക്കെ ഇപ്പൊ നിലവിൽ AI ക്യാമറ വെച്ചിരിക്കുന്നത് പോലെ ഒക്കെ എല്ലാ ഭാഗത്തും കൃത്യമായി അവർ AI ക്യാമറ വെച്ചോളും. അതിന്റെ ഇത്ര പെർസെന്റ് അവർക്ക് അടിക്കുന്ന ഫൈനിന്റെ ഇത്ര ശതമാനം അവർക്ക് ഒന്ന് കരാർ കൊടുത്താൽ മതി. സുഖമായിട്ട് ഈ പദ്ധതി നടക്കും. സർക്കാർ 5 പൈസ മുടക്കണ്ട. എവിടെയൊക്കെ ക്യാമറ വെക്കണമെന്നുള്ളത് അവർ തീരുമാനിച്ചോളും. ഈ സ്വകാര്യ ഏജൻസികൾ തീരുമാനിച്ചോളും. ഏതെങ്കിലും ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ മോണിറ്റർ ചെയ്തത് മാറ്റി വെച്ചോളും. അതിന്റെ സർവീസ് കാര്യങ്ങൾ അവർ തന്നെ ചെയ്തോളും. സർക്കാർ ചെയ്യേണ്ടത് അവർക്ക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നിലവിലുള്ള സൈറ്റ് തന്നെ മതി. അതിൽ അപ്ലോഡിംഗ് ആക്സസ് അവർക്ക് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ സെർവർ ഈ വല്ല ഹോസ്റ്റിംഗറോ മറ്റെന്തെങ്കിലും കിടക്കുന്നെങ്കിലൊന്ന് മാറ്റിയിട്ട് വല്ല AWS അതുപോലെ എന്തെങ്കിലും ഒന്ന് ആക്കണം, ഒന്ന് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും തീരും. ഇപ്പോ കഴിഞ്ഞ ദിവസം നടന്ന ആക്സിഡന്റ്, സീബ്ര ക്രോസിംഗിൽ വണ്ടി തട്ടി. അപ്പോ സീബ്രയിൽ വണ്ടി തട്ടിയാൽ 2 ലക്ഷം രൂപയാണ് പിഴ. തട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്വകാര്യ ഏജൻസിന്റെ അതിലെ ദൃശ്യം വരും. അവിടെ വരുന്ന സമയത്ത് നോക്കും, വണ്ടി നമ്പർ എടുക്കും, അതിന് RC ഓണർക്ക് 2 ലക്ഷം രൂപ ഫൈൻ അങ്ങോട്ട് അടിക്കും. വണ്ടി തട്ടിയതിനും ബാക്കിയുള്ളതിനും വേറെ. സീബ്ര ക്രോസിംഗിൽ തട്ടിയതിനാണ് 2 ലക്ഷം, പിന്നെ ആക്സിഡന്റ് സംഭവിച്ചതിനുള്ള അതിനുള്ള നഷ്ടപരിഹാരം മറ്റു കാര്യങ്ങളും വേറെ വരും. ലൈസൻസ് കട്ടാക്കുന്നതൊക്കെ വേറെ വരും, അതൊക്കെ വേറെ. ഇത് ഈ ഒരു വയലേഷന് മാത്രമാണ്. അതുപോലെ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് ഒക്കെ. അത്തരത്തിലൊരു സംവിധാനം വരികയാണെന്നുണ്ടെങ്കിൽ അവരെല്ലായിടത്തും ഹൈവേകളിലും വെക്കാവുന്നിടത്തൊക്കെ അവർ ക്യാമറ വെച്ചോളൂ. ഓരോ ഏരിയ ഓരോ കമ്പനിക്കാർക്ക് കൊടുത്താൽ മതി. ഇനി മുഴുവൻ ആൾക്കാർക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചോട്ടെ, അവർ കോടികൾ ഉണ്ടാക്കട്ടെ, കുഴപ്പമില്ലാന്ന്. ഇവിടെ നിയമലംഘനം നടത്തുന്നുണ്ടല്ലേ ഇപ്പോഴും അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ മര്യാദയ്ക്ക് നിയമത്തിന് പൊയ്ക്കോളും, എല്ലാവരും പൊയ്ക്കോളും. ഒരു സീബ്രയിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലായിടത്തും ക്യാമറ ഉണ്ടാവും. നേരത്തെ ക്യാമറ വെക്കും. കോടികളുടെ വരുമാനം കിട്ടുന്നത് കൊണ്ട് സ്വകാര്യ ഏജൻസികൾ പാടി വരും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സർക്കാരിന്റെ ഖജനാവിലേക്ക് ദിവസം കോടികൾ അങ്ങോട്ട് ഒഴുകും. അതായത് ഒരു നിലയ്ക്കും അത്ര രൂപ ആവശ്യമായി വരില്ല. കുറെ കഴിയുമ്പോൾ ഈ ട്രാഫിക് വയലേഷനൊക്കെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ എല്ലാം ഈ മുടക്കുമുതലും ലാഭവും ഈ പറയുന്ന ഏജൻസികൾക്ക് കിട്ടും. പിന്നെ അവർ കുറച്ച് സ്റ്റാഫുകളെ മാത്രം വെച്ച് മോണിറ്റർ ചെയ്തോളും. അതേപോലെ മറ്റു മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യിച്ചോളും. അവരുടെ പണം മുതലായി കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമില്ല, അതിങ്ങനെ പൊയ്ക്കോളൂ. അതിന് മെയിൻ്റനൻസ് കിട്ടുന്ന ലാഭമല്ലേ. നേരത്തെ കോടികൾ കിട്ടിയിരുന്നിടത്ത് അവർക്ക് ലക്ഷങ്ങൾ കിട്ടും. ആ ലക്ഷങ്ങൾ പിന്നെ ലാഭമായി ഇങ്ങനെ പോകും. സർക്കാരിന്റെ ഭയം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പണച്ചെലവില്ലാതെ കിട്ടുന്നതെല്ലാം ഖജനാവിൽക്ക് ഉപയോഗിക്കാനും പറ്റും. പറ്റുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, നല്ല പരിപാടിയാണ്. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞതാണ്. നമ്മൾ AI ക്യാമറ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് അതിന് കമ്മീഷൻ ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നത്. പിന്നെ അത് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നത്, അതുപോലെ അത് കൃത്യമായിട്ട് മോട്ട് ചെയ്യാനായിട്ട് ആളില്ലാത്തത്, അവരുടെ പൈസ പെൻഡിംഗ് ആയി കിടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം RC ലൈസൻസ് ഇതൊക്കെ കൊടുക്കാതെ, പ്രിന്റ് ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ കിടക്കാണ്. അതൊരു പ്രിന്റർ വാങ്ങിച്ചാൽ തീരുന്ന വിഷയമല്ല, മെഷീൻ വാങ്ങിച്ചാൽ തീരുന്ന വിഷയമല്ലോ. കുറച്ച് ലക്ഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രിന്റിംഗ് മെഷീൻ കിട്ടും. ചിപ്പൊക്കെ അടിച്ച് ചെയ്യാനുള്ള സംവിധാനമൊക്കെ നമുക്ക് കിട്ടും. അതൊന്നും ചെയ്യില്ല, എന്നിട്ട് സ്വകാര്യ ഏജൻസികൾക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് പണം കൊടുക്കുകയല്ല, മര്യാദയ്ക്ക് കൊടുക്കുകയല്ല, പെൻഡിങ്ങിൽ കിടക്കും. എല്ലാത്തിന്റെ അവസ്ഥ അതാണ്. ഇതിനൊക്കെ പരിഹാരമാണ് പറഞ്ഞത്, ഒരു AI ക്യാമ വയ്ക്കാനുള്ള ഒരു സംവിധാനം ഏതെങ്കിലും സ്വകാര്യ ഏജൻസി കൊടുക്കുക, അവർക്ക് ഒരു നിശ്ചിത ശതമാനം കിട്ടും കൊടുക്കുക. ആ നിശ്ചിത ശതമാനം കൃത്യമായി എത്തിച്ചു കൊടുക്കണം. ഇവിടെ നിലവിലുള്ളതെന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്ന ശേഷം അവർക്ക് ആ പണം കൊടുക്കാറില്ല. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇനി സർക്കാരിന് അങ്ങനെ പണം എത്തിച്ചു കൊടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് അവർക്ക് ചെയ്യട്ടെ, ഇവരുടെ ഔട്ട്ലെറ്റിൽ പണം അടയ്ക്കുക. പണം അടച്ചു കഴിയുമ്പോൾ അതിന്റെ രേഖകൾ സഹിതം അവരുടെ കമ്മീഷൻ കഴിച്ചുള്ള തുക സർക്കാരെ കൊണ്ടുവന്ന് അടച്ചാൽ മതി. ഇനി സർക്കാർ കൊടുത്തില്ല എന്നും വേണ്ട. ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
വേണമെങ്കിൽ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ ജനങ്ങൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും. ഒന്നും കൂടി ചേർക്കണം, ഇങ്ങനെ ക്യാമറ വെക്കുമ്പോൾ ലൈൻ ട്രാഫിക് തെറ്റിച്ചു വരുന്ന വാഹനങ്ങൾ കൂടി പിഴ വെച്ചു കൊടുത്തായി സുഖമായി, നല്ല പിഴ കിട്ടും, നന്നാവുകയും ചെയ്യും ജനം, ഡ്രൈവിംഗ് പഠിക്കും.